ഇന്ന് നമുക്ക് റേഷൻ കടല കൊണ്ടൊരു രസവട ഉണ്ടാക്കാം. അതാകുമ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആമി പറയും. ഇത് കുതിർത്ത കടലയാണ്. ഇത് കുതിർത്ത് രണ്ട് ദിവസം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് മുള വന്നിട്ടുണ്ട്. മുള വന്ന കടല തന്നെ വേണമെന്നില്ല, കുതിർത്ത കടല ആയാൽ മതി. ജീരകം, കടുക്, തേങ്ങ, കൊത്തമല്ലി, കായം, തുവരപ്പരിപ്പ്. ഇത് വറുത്താനാണ്. നമ്മൾ തുവരപ്പരിപ്പ് വേവിച്ച് ചേർക്കുന്നില്ല രസത്തിന്, കടല ഉള്ളത് കൊണ്ട്. ഇത് വറുത്ത് ചേർക്കാൻ പോണു. പുളി, രണ്ട് തക്കാളി, മുളക്. ഇത്രയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മളത് രസം നമ്മുടെ സാധാ കേരള സ്റ്റൈൽ അല്ലല്ലോ. ഇവിടുത്തെ രസത്തിന് കടുക് വറക്കൂല. മംഗലാപുരത്തെ രസത്തമ്മ രണ്ട് കടുക് വറക്കും. ആ ഉടുപ്പി സ്പെഷ്യൽ. അതെ. അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പൊ നമ്മളെ രസത്തിനുള്ളത് വറുത്തെടുക്കാൻ പോവാ. അതെ അതെ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായ ഉടനെ കായ ഇടുക. കായ നന്നായിട്ട് മുരിഞ്ഞു വരണം. കായ മുരിഞ്ഞിട്ടുണ്ടല്ലേ. ഇനി ഇതിലേക്ക് തീ ചെറുതാക്കിട്ട് കടുകിടണം. കടുകിട്ട് വന്ന് തോരപ്പരിപ്പിടണം. തോരപ്പരിപ്പല്ലേ. നമ്മൾ രസത്തിനുള്ള പൊടി ഉണ്ടാക്കാനല്ലേ. അതെ, രസത്തിന് പൊടിയൊക്കെ ഞാൻ അരച്ച് കേൾക്കും. പൊടിയും ഇടാം. കൊത്തമല്ലി ഇടണം, മുളകിടണം, മത്തം നന്നായി വറുത്ത് വന്നതിന് ശേഷം ഇതെല്ലാം നന്നായി കൊത്തമല്ലിയും തോരപ്പരിപ്പും കടുകും കായവും എല്ലാം കൂടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ഇടാം. തേങ്ങ ഇടാം. വെളുത്തുള്ളിയൊന്നും ഉപയോഗിക്കാറില്ല. ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ചില രസവടത്തിന് വെളുത്തുള്ളിയൊക്കെ ഇടും. നമുക്ക് അത്ര ഇഷ്ടമല്ല, നമ്മൾ ഇടുന്നില്ല. അത് വെളുത്തുള്ളിയുടെ മണവും ഇഷ്ടപ്പെടുന്നവർക്ക് വെളുത്തുള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് വറുത്ത് രസത്തിനിടാം. കുറച്ച് കൊത്തമല്ലി നമുക്ക് ഇതും കൂടെ വറുത്ത് ചേർത്ത ഒരു മണമായിരിക്കും. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കൊത്തമല്ലിയും കൂടെ ഇടണം. ആ കുറച്ച് വറുത്തുണ്ട്. ലാസ്റ്റ് കുറച്ച് കൊത്തമല്ലി ഇടണം രസത്തിന്. ഒന്ന് മല്ലിയല അത് ഇട്ടാൽ നല്ലൊരു മണമായിരിക്കും. വറുത്ത് ചേർത്ത ഒരു മണമായിരിക്കും. ജീരകം ഇട്ടതിന് ശേഷം അണയ്ക്കാം. ജീരകം നന്നായിട്ട് ഇതാകണം. അത് വേണ്ടി തന്നെ മുരിഞ്ഞു കൊടുക്കും. ഇത് ഞാൻ ആറിയതിന് ശേഷം അരക്കണം. ആറിയിട്ട് അരച്ചെടുക്കണം അല്ലേ. ഇപ്പം നമ്മൾ വറുത്തെടുത്തത് ആറിയിട്ടുണ്ട് അല്ലേ. അതിന് നമുക്ക് അത് അരച്ചെടുക്കാം. അരച്ചെടുക്കാം. നന്നായിട്ട് അരയണം. ഇപ്പം നമുക്ക് രസപ്പൊടിയൊക്കെ ഇതേപോലെ ഉണ്ടാക്കി വെക്കാൻ പറ്റുമോ? പറ്റും പറ്റും. പക്ഷെ അതിന് എണ്ണ ചേർക്കാണ്ട് വറക്കണം. വെയിലത്ത് ഉണക്കിയിട്ട് എണ്ണ ചേർക്കാണ്ട് വറുത്തെടുത്തെങ്കിൽ ഒരുപാട് ദിവസം വേണം. അത്യാവശ്യത്തിന് എണ്ണ ചേർത്ത് വറുത്തെടുത്ത് ചെയ്യാം. ഇതിപ്പോ നന്നായിട്ട് പൊടിച്ചെടുത്ത ഇതാണല്ലേ രസപ്പൊടി. രസത്തിനാവശ്യം വെള്ളം വെക്കണം. രസത്തിനാവശ്യമുള്ള വെള്ളം അല്ലേ. ഫുള്ള് വെള്ളം വേണം. അപ്പൊ ഇപ്പൊ നമുക്ക് അത്യാവശ്യം ഇത്രയും വെള്ളം വെക്കുക. ഈ തക്കാളി നാലായിട്ട് പുളിക്ക് ഒന്ന് എന്ത് വരുമ്പോ അതൊന്ന് അരച്ചെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോ അരച്ചെടുക്കണം അല്ലേ. നല്ലൊരു മണമായിരിക്കും. ഈ പുളിയും അതിന്റെ കൂട്ടത്തിൽ ഇടുക. നന്നായിട്ട് വെന്ത് വരണം. ഇപ്പൊ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അല്ലേ. നന്നായിട്ട് വെന്ത്. അതിന് തൊഴിൽ ഇതെങ്ങനെ മാറുന്ന നടക്കുന്നുണ്ടോ. ഇനി ആ തൊഴിൽ മാറ്റിയിട്ട് ഇത് അമിക്കാം. തൊഴിൽ മാറ്റിയിട്ട് ഇത് ആറുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തെ അരച്ച് ചേർക്കണം. നമ്മൾ പൊടിച്ചു വെച്ച പൊടിയുടെ കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കണം. അതിപ്പോൾ നന്നായിട്ട് ആറട്ടെ. ഇതിപ്പോൾ ആറും നന്നായിട്ട് വെന്തു. വെന്ത് ഇനിയിപ്പോൾ ഇതിനിങ്ങനെ കഷക്കിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി ആ തൊലിയൊക്കെ മാറ്റിയിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് ഈ തക്കാളി ഇട്ട് പിഴിഞ്ഞെടുത്ത് നന്നായിട്ടൊന്ന് ചേർന്ന് പിഴിഞ്ഞെടുത്തിട്ട് നേരത്തെ എടുത്ത രസപ്പൊടിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ആ തക്കാളി തൊലി കളഞ്ഞിട്ട് തൊലി കളഞ്ഞിടുക. ആ ഇതിനെ നന്നായിട്ട് അരക്കണം. നന്നായിട്ട് അരക്കണം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആ പുളിയും തക്കാളി ഇട്ട് വേവിച്ച ആ വെള്ളം തന്നെയാണ്. അതിലേക്ക് നമ്മുടെ തക്കാളിയുടെ ജ്യൂസ് എടുത്തിട്ട് ബാക്കി വന്ന വെള്ളം അടി കൊടുക്കുക അല്ലേ. ഇനി ഇത് അരച്ചത് അതിൻ്റെ കൂടെ ചേർക്കണം. തക്കാളിയും ആ മറ്റേ പൊടിച്ചു വെച്ച അരപ്പും കൂടി നന്നായിട്ട് അടിച്ചിട്ട് ഇതിനകത്ത് ചേർക്കണം.
നമുക്ക് തക്കാളി എടുത്ത് അരിഞ്ഞിടാം പക്ഷെ ഇന്ന് നമ്മൾ വട ഇടുന്നതുകൊണ്ട് തക്കാളിനെ അരിഞ്ഞിടണം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളച്ചിടും തിളച്ചതിന് ശേഷം നമ്മൾ കടുക് വറക്കുന്നുണ്ടോ കടുക് വറക്കണമെന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ വറക്കാം അപ്പം നമ്മളിവിടെ കടുക് വറക്കുന്നില്ല ഇല്ല ഇനി ഇപ്പം ഇതിപ്പോൾ റെഡിയായി രസം റെഡിയായല്ലേ തിളച്ച് വരുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വട മാത്രം ഇട്ടാൽ മതി ഉണ്ടാവും ഞാൻ ആ പുളി ഒന്ന് നമുക്ക് അതിൻ്റെ രുചി ഒന്ന് എടുത്തറിയാം ഒരു തുണ്ട് ചെറിയൊരു തുണ്ട് ശർക്കര പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലേ തുണ്ട് ശർക്കര ഇപ്പം രസം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി ഇനി ഈ പത മാറുന്നതിന് മുമ്പേ നമ്മളത് അടച്ചു വെക്കണം തിളച്ച് മറിയാൻ പാടില്ല രസമല്ലേ തിളച്ച് മറിയാൻ പാടില്ല ശരിയാണ് ഇനി നമ്മൾ കൊത്തമല്ലി അരിഞ്ഞിട്ട് മല്ലിയിലയും കൂടി ഇട്ടാൽ മതി ആ കൊത്തമല്ലി അരിഞ്ഞിട്ട് മതി ഇപ്പം കൊത്തമല്ലി കൂടി കൊത്തമല്ലി കൊത്തമല്ലി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊത്തമല്ലി കറിവേപ്പില ഇടണ്ട നമ്മൾ വട ഇടുന്നത് കൊണ്ട് വടയ്ക്കൊക്കെ കറിവേപ്പില ഇടുന്നത് കൊണ്ട് ഇതിന് കറിവേപ്പില പ്രത്യേകിച്ച് ഇടണമെന്നില്ല കറിവേപ്പില ഇടുന്നില്ല നമ്മൾ ഇത് കടുക് വറക്കുന്നില്ല കടുകും വറക്കുന്നില്ല വട ഇടുന്നില്ല അപ്പം കടുക് വറക്കണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഇഷ്ടമുള്ള നമ്മൾ നെയ്യ് ഒഴിക്കുക ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ഒഴിക്കാം നമുക്ക് വെളിച്ചെണ്ണ മതി നമ്മൾ വട ചൂടോടെ തന്നെ ഇടണമല്ല കുറച്ച് ആറി കഴിഞ്ഞിട്ടാണ് ചൂടോടെ ഇട്ടാൽ കുഴപ്പം കുറച്ച് ആറുമ്പോൾ ഒന്നുകൂടെ ഇതാകും ചൂടോടെ ഇട്ടാൽ ചിലപ്പോൾ പെട്ടെന്ന് ഇതാകും കലർന്നു പോകും എല്ലാം കഴിഞ്ഞ് കൊടുത്ത് ഇട്ടാൽ മതി പക്ഷേ രസത്തിന് ചൂട് വേണം എടുത്തു വെച്ചിട്ടുള്ള കടല പിന്നെ കറിവേപ്പില പച്ചമുളക് ഇത്രയും പിന്നെ കുറച്ച് കായപ്പൊടിയും ഉപ്പും ഇത്രയും വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് വേറെ നമുക്ക് ഉള്ളിയൊക്കെ വേണമെങ്കിൽ ടേസ്റ്റിനുള്ളവർക്ക് ഇടാം പക്ഷേ ഇവിടെ ഉള്ളിയും വെളുത്തുള്ളിയും അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ല അപ്പം പച്ചമുളക് കറിവേപ്പില ഇത് നമ്മുടെ കടല ഇത് നന്നായിട്ട് അരച്ചെടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ആ കടല ഒന്ന് ചതച്ചെടുത്താൽ മതി എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് കായപ്പൊടി കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇനി അരക്കണ എങ്ങനെയാണ് നോക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല വടക്കിടാനുള്ള പിന്നെ നമ്മൾ അരച്ചരച്ചിങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം അരയ്ക്കാൻ അല്ലെങ്കിൽ അരയാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും അപ്പോൾ നമുക്ക് വട വറുത്തെടുക്കാനുള്ള എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഒന്നും കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരില്ല സൺഫ്ലവർ ഒന്നും നമുക്ക് വറുത്തെടുക്കാം കടല വടയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിപ്പോൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പരിപ്പുവടയുടെ പോലെ തന്നെ ഷേപ്പിൽ ഇങ്ങനെ എടുക്കാം എന്നിട്ടിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോ വടയും ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു ബ്രൗൺ കളറായാൽ മതി അല്ലെങ്കിൽ നമുക്ക് രസത്തിലിടുമ്പോൾ ആ രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും അതിലേക്ക് വരില്ല അപ്പം നമുക്ക് നല്ലോണം മൂക്കട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ വശം അങ്ങോട്ട് മാച്ചിടാം ഇപ്പോൾ ഇതേ ആയിട്ടുണ്ട് ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് എടുക്കാം നമുക്കിതുപോലെ ഇനിയെല്ലാം വറുത്തെടുക്കാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസത്തിലേക്ക് ഇടാം ഇപ്പം രസം നന്നായിട്ട് തിളക്കിടാം തിളയ്ക്കുമ്പോൾ വേണം നമുക്ക് തിളയ്ക്കുമ്പോൾ ഇങ്ങനെ വടയിടാം നമ്മുടെ ഉള്ള വട മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കും നമുക്ക് എത്ര വട ആവശ്യമുണ്ടോ അത്രയും വട ഇടണം അത് നമുക്ക് ഓഫ് ചെയ്യാം അല്ലേ ആ തിളച്ച് ഒന്ന് തിളയ്ക്കുമ്പോൾ വടയിട്ട് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്യാം ഇനി ഒരു ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡ് മതി ആ തിളയ്ക്കുമ്പോൾ മതി ഇനി അത് അതിനകത്ത് കിടന്ന് തന്നെ നന്നായിട്ട് അലിഞ്ഞോളും ആ അലിയിട്ട് ഒരുമാതിരി ഇതായിട്ട് വരും അപ്പം പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ വേണ്ട അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കത് രസവും വടയും കൂടെ തിന്നാൻ പറ്റും ആ രസമൊക്കെ വലിച്ചെടുത്ത് നന്നായി ഇതായിരിക്കും നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ രസവട റെഡി ആയിട്ടുണ്ട് നമ്മുടെ രസവട റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്നതാണല്ലോ കടല അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമായിരിക്കും അപ്പം നമ്മളിങ്ങനെ ചെയ്താൽ
ना टेस्ट ना सादा परिपुड़ टेस्ट ट्राई चेय्तु नोक्कणम इष्टायेंगिल लाइक शेयर सब्सक्राइब പിന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.